ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 e-learning സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ക്ലാസ് കണ്ടു നോക്കാം. സോ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ, അതായത് ഗ്ലോബ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ എബവ്. ദ സ്മൂത്ത് കർവ്ഡ് ലൈൻസ് റെപ്രസെന്റ് ദ ടെമ്പറേച്ചർ റെക്കോർഡ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ് ത്രൂ ഔട്ട് ദ എർത്ത് സർഫസ്. വാട്ട് ആർ ദീസ് ലൈൻസ് കോൾഡ്? നമുക്ക് ഈ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്താൽ അറിയാം, ഇതിലിങ്ങനെ ഓരോ ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓരോ ലൈനിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈക്വൽ ടെമ്പറേച്ചർ ഉള്ള പ്ലേസസിനെ ജോയിൻ ചെയ്താണ് ഈ വരകളെല്ലാം തന്നെ വരച്ചിരിക്കുന്നത്. ശരിയാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ലൈൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോതേംസ് എന്ന് വിളിക്കാം. ഐസോതേംസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതായത് ഭൂമിയിൽ എവിടെയും ഈക്വൽ ടെമ്പറേച്ചേഴ്സ് ഉള്ള പ്ലേസസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോതേംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ കർവ്ഡ് ലൈൻസ് ഐസോതേംസ് ആണ്. ഇനി നിങ്ങൾ ഈ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്താൽ അറിയാം, ഈ ഒരു സൈഡിൽ വന്നിട്ട് ലൈൻസ് എല്ലാം പാരലൽ ആണ്. എന്നാൽ ഈ സൈഡിലാണെങ്കിലോ വളഞ്ഞ ലൈൻസ് ആണല്ലേ. അതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കാം. ഓക്കെ, Now, isotherms in the southern hemisphere are almost parallel to the equator compared to those in northern hemisphere. Why? അതായത് ഐസോതേംസ് സതേൺ ഹെമിസ്ഫിയറിൽ ഇക്വേറ്ററിന് പാരലലായാണ് കാണപ്പെടുന്നത്, എന്നാൽ നതേൺ ഹെമിസ്ഫിയറിൽ അങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. സോ ഇവിടെ തന്നിരിക്കുന്ന ഈ ഗ്ലോബ്, ഇതിൽ ഐസോതേംസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിയാൽ അറിയാം, ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. നടുക്കുള്ള ഇമാജിനറി ലൈനാണ് ഇക്വേറ്റർ എന്ന് അസ്യൂം ചെയ്യുക. അതിന്റെ താഴെ വരുന്ന ഹെമിസ്ഫിയറിനെ സതേൺ ഹെമിസ്ഫിയർ എന്നും മുകളിലുള്ള ഹെമിസ്ഫിയറിനെ നതേൺ ഹെമിസ്ഫിയർ എന്നും വിളിക്കാം. ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്യുമ്പോൾ സതേൺ ഹെമിസ്ഫിയറിൽ, അതായത് ഈ സൈഡിലെ ഐസോതേംസ് ഇക്വേറ്ററിനോട് ഏകദേശം പാരലൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ നതേൺ ഹെമിസ്ഫിയറിൽ അങ്ങനെയല്ല. ഇതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ആൻസർ പരിശോധിക്കാം. ഇനി ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ തന്നെ അറിയാം, സതേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും വാട്ടർ ബോഡീസ് ആണല്ലേ, എന്നാൽ നതേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ ലാൻഡ് മാസ് ആണ്. ഇനി ലാൻഡിനും വെള്ളത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ലാൻഡ് പെട്ടെന്ന് ചൂട് പിടിക്കും, അതേപോലെ തന്നെ പെട്ടെന്ന് ചൂട് പോകുകയും ചെയ്യും. എന്നാൽ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്, പയ്യെ പയ്യെ മാത്രമാണ് ചൂട് ഗെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ചൂട് പിടിച്ച വെള്ളം പയ്യെ പയ്യെ മാത്രമേ ആ ചൂടിനെ കളയുകയുമുള്ളൂ. മനസ്സിലായല്ലോ. സോ ദ സതേൺ ഹെമിസ്ഫിയർ ഇസ് മോർ യൂണിഫോംലി വാട്ടർ ദാൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സതേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും വെള്ളമാണ് കാണപ്പെടുന്നത്, എന്നാൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലായും ലാൻഡ് മാസ് ആണ് ഉള്ളത്. Large landmasses in northern hemisphere cause isotherms to bend towards the equator in winter and poles in summer as they change their temperature much more than water. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും ലാൻഡ് മാസ് ആണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ടെമ്പറേച്ചർ മാറും. അതായത് ചൂട് വരുമ്പോൾ ചൂട് പിടിക്കും, അത് പോകുമ്പോൾ പെട്ടെന്ന് തണുക്കും. ഓക്കെ, സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എന്തുകൊണ്ടാണ്? ലാൻഡ് മാസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സമ്മർ സീസൺ ആകുന്ന സമയത്ത് പോൾസിലേക്ക് ഐസോതേംസ് ബെൻഡ് ചെയ്യും. പോൾസ് എവിടെയാണ്? ഈ സൈഡിലാണ് പോൾസ്. ഇക്വേറ്റർ എവിടെയാണ്? ഈ സൈഡിലാണ് ഇക്വേറ്റർ. സോ സമ്മർ സീസൺ ആകുമ്പോൾ പോൾസിന്റെ സൈഡിലേക്ക് ഐസോതേംസ് ബെൻഡ് ചെയ്യും. ഇനി വിന്റർ സീസൺ ആകുമ്പോൾ എങ്ങനെയാണ്? ഇക്വേറ്ററിന്റെ സൈഡിലേക്കായിരിക്കും ഐസോതേംസ് ബെൻഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. Thus, isotherms in southern hemisphere are almost parallel to equator than northern hemisphere. ഇനി സതേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്? കൂടുതലും വാട്ടർ ബോഡീസ് ആണല്ലേ, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൽ ഈ പറയുന്ന പെട്ടെന്നുള്ള ചേഞ്ചസ്
സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് സീസൺ ആണെങ്കിലും സതേൺ ഹെമിസ്ഫിയറിൽ നമ്മുടെ ഐസോതേംസ് എപ്പോഴും ഇക്വേറ്ററിന് ഏകദേശം പാരലൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ ഇതിന്റെ മെയിൻ റീസൺ എന്താണ്? ഈ സതേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും വെള്ളമാണുള്ളത്, നതേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും ലാൻഡ് മാസ് ആണുള്ളത്. ലാൻഡ് മാസിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ? Now, in the weather maps for summer and winter seasons, the isotherms behave differently. Why? അതായത് നമ്മൾ വെതർ മാപ്സ് പരിശോധിക്കുന്ന സമയത്ത് സമ്മർ സീസണിന്റെ വെതർ മാപ്സിലും വിന്റർ സീസണിന്റെ വെതർ മാപ്സിലും ഐസോതേംസ് രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഡ്യൂറിംഗ് സമ്മർ ഹൈ ടെമ്പറേച്ചർ പ്രിവെയിൽസ് ഓവർ ദ ലാൻഡ് കമ്പയർഡ് ടു ദ സീ. അതായത് സമ്മർ സീസണിൽ നമുക്കറിയാം ചൂട് കൂടുതലായിരിക്കും അല്ലെ, അതുകൊണ്ട് തന്നെ ലാൻഡ് പെട്ടെന്ന് ചൂട് പിടിക്കും. എന്നാൽ ലാൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ സീ അത്രയും പെട്ടെന്ന് ചൂട് പിടിക്കുന്നില്ല. ഓക്കെ, ഇത് വാട്ടറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് വാട്ടർ പയ്യെ മാത്രമേ ചൂട് ഗെയിൻ ചെയ്യത്തുള്ളൂ. സോ സമ്മർ സീസണിൽ എങ്ങനെയാണ്, ലാൻഡിനാണ് സീനേക്കാളും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി വിന്റർ സീസൺ വരുമ്പോൾ ഈ സംഭവം നേരെ തിരിയും. അതായത് ലാൻഡും സീയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിന്റർ സീസണിൽ എവിടെയാണ് ചൂട് കൂടുതൽ? സീയിലാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ? വിന്റർ സീസണിൽ പൊതുവേ തണുപ്പാണ്, പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാൻഡിന് കുറവ് ടെമ്പറേച്ചറും സീക്ക് കമ്പാരറ്റീവ്ലി കൂടുതൽ ചൂടുമാണ് വിന്റർ സീസണിൽ അനുഭവപ്പെടുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. Now, in land areas during summer, isotherms bend facing the poles, and in oceanic region, isotherms bend facing the equator. അതായത് സമ്മർ സീസണിൽ ലാൻഡ് ഏരിയാസ് ഉള്ള സ്ഥലത്ത്, അതായത് ചൂടുള്ള സമയത്ത് ലാൻഡ് ഏരിയാസ് പെട്ടെന്ന് ചൂട് പിടിക്കുന്നുണ്ട്, ആ സമയത്ത് ഐസോതേംസ് എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്? ഐസോതേംസ് പോൾസിന്റെ അടുത്തേക്കാണ്, അതായത് നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും ബെൻഡ് ചെയ്യും. മനസ്സിലായല്ലോ? എന്നാൽ ഓഷ്യാനിക് റീജിയനിൽ എങ്ങനെയാണ് ഐസോതേംസ് ബിഹേവ് ചെയ്യുന്നത്? ആ സമയത്ത് സമ്മർ സീസണിൽ ഓഷ്യന്റെ പ്രത്യേകത എന്താണ്? ലാൻഡിനേക്കാൾ പയ്യെ മാത്രമാണ് ചൂട് പിടിക്കുന്നത്. അപ്പോ സമ്മർ സീസണിൽ ഓഷ്യാനിക് റീജിയനിൽ ഐസോതേംസ് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ഇക്വേറ്ററിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി വിന്റർ സീസൺ വരുമ്പോൾ ഈ സംഭവം നേരെ തീരും. അതായത് വിന്റർ സീസണില് ലാൻഡ് ഏരിയാസിലുള്ള ഐസോതേംസ് ഇക്വേറ്ററിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും, ഓഷ്യാനിക് റീജിയനിൽ പോൾസിന്റെ അടുത്തേക്കും ബെൻഡ് ചെയ്യും. മനസ്സിലായല്ലോ? ദ ബെൻഡിങ് ഓഫ് ഐസോതേംസ് ഇസ് ഡ്യൂ ടു ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ഇങ്ങനെ ഐസോതേംസ് പല സ്വഭാവം കാണിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്താണ്? ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. അതായത് ഒരേ ക്ലൈമറ്റിൽ ലാൻഡും വാട്ടറും രണ്ട് രീതിയിലാണ് ചൂട് പിടിക്കുന്നത്. അതായത് സമ്മർ സീസൺ ആണെങ്കിൽ ലാൻഡ് പെട്ടെന്ന് ചൂട് പിടിക്കുന്നു, വെള്ളം പയ്യെ മാത്രമാണ് ചൂട് പിടിക്കുന്നത്. സോ ലാൻഡും വാട്ടറും ഇങ്ങനെ രണ്ട് രീതിയിൽ ചൂട് പിടിക്കുന്നത് കൊണ്ടാണ് ഐസോതേംസ് രണ്ട് രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? Now, what is the role of temperature in bringing water content to the atmosphere? അതായത് അന്തരീക്ഷത്തിലേക്ക് ജലാംശം കൊണ്ടുവരുന്നതിൽ ടെമ്പറേച്ചറിന്റെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? സോ നമുക്ക് ആൻസർ നോക്കാം. As the temperature of the atmosphere rises, more water is evaporated from ground storage. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ ഭൂമിയിലുള്ള വാട്ടർ ബോഡീസിലെല്ലാം വെള്ളം ഇവാപറേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ. നമ്മുടെ വാട്ടർ ബോഡീസ് ഏതൊക്കെയാണ്? റിവേഴ്സ്, ഓഷ്യൻസ്, റിസർവോയേഴ്സ്, ഇവൻ സോയിലിൽ വരെ വാട്ടർ കണ്ടന്റ് ഉണ്ടാകും. സോ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റോറേജിലുള്ള വെള്ളം ഇവാപറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. By the process of evaporation, atmosphere attains more water content. So, ഇങ്ങനെ temperature കൂടുന്നു, ആ സമയത്ത് evaporation നടക്കുന്നു. Evaporation എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അറ്റ്മോസ്ഫിയറിന് വാട്ടർ കണ്ടന്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ ടെമ്പറേച്ചറിന്റെ പങ്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. Now, it is the fluctuation in atmospheric temperature that leads to the atmospheric phenomena like pressure variations, wind, cloud and precipitation. അതായത് അന്തരീക്ഷ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് ഫിനോമിനൻസ് ഏതൊക്കെയാണ്?
പ്രഷർ വേരിയേഷൻ, വിൻഡ്, ക്ലൗഡ് ഫോമേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇതെല്ലാം അന്തരീക്ഷ പ്രതിഭാസങ്ങളാണ്. എങ്ങനെയാണ് ഈ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്ലക്ച്വേഷൻ ഇൻ ദ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ലീഡ്സ് ടു അറ്റ്മോസ്ഫറിക് ഫിനോമിന. ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റമാണ് അല്ലേ. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറിൽ വരുന്ന മാറ്റം കൊണ്ടാണ് അറ്റ്മോസ്ഫിയറിൽ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. ഇനി വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ദ അറ്റ്മോസ്ഫറിക് ഫിനോമിന. നമ്മൾ നേരത്തെ പറഞ്ഞു, അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇവാപ്പറേഷൻ നടക്കുന്നു. ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സിലൂടെ അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ കണ്ടന്റ് എത്തുന്നു. ഈ വാട്ടർ കണ്ടന്റും എന്തിനെ ബാധിക്കുന്നുണ്ട്? അറ്റ്മോസ്ഫറിക് ഫിനോമിനനെ ബാധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പഠിച്ചത്. അതായത് ഐസോതേംസ് എങ്ങനെ സമ്മർ സീസണിലും വിൻ്റർ സീസണിലും ബിഹേവ് ചെയ്യും, അതേപോലെ തന്നെ നതേൺ ഹെമിസ്ഫിയറിലും സതേൺ ഹെമിസ്ഫിയറിലും എങ്ങനെയാണ് ഐസോതേംസ് ബിഹേവ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.